പറ്റുകയില്ല. ബുർദ അത് ഇഖ്ലാസോടുകൂടി ചെല്ലുകയും ഇഖ്ലാസോടുകൂടി കേൾക്കുകയും വേണം. ബുർദ വൈത്ത് അത് പണ്ട് എന്നാല് നമ്മളുടെ ഉപ്പമാര് ഉപ്പാപ്പമാര് അങ്ങനെ അവരെല്ലാം ആദരിച്ച് വന്ന ഒന്നാണ്. ആ ബുർദ ബൈത്ത് ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബൂസിരി റളിയല്ലാഹു തആല അൻഹുവാണ്. സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ മുഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൽ ലയിച്ചതിരിക്കുന്ന ഒരാളാണ് മുഹമ്മദുൽ ബൂസിരി. ബുർദ ബൈത്ത് ഉണ്ടാക്കിയിട്ടുണ്ടവർ മുലരിയ ഹംസിയ ഇങ്ങനെ ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൻ്റെ ബൈത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനെങ്ങനെ കുറേ ബൈത്ത് ഉണ്ടാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പഠിക്കാനും അത് ഉൾക്കൊള്ളാനും വേണ്ടിയാണ്. ബൈത്താകുമ്പോഴേക്ക് പലർക്കും അത് കാണാപ്പാടം നിൽക്കും എന്ന് മാത്രമല്ല, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാളും അധികം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൽ ലയിക്കണം. ആ ലയിക്കൽ ഒരു മനുഷ്യനിക്ക് അവൻ്റെ ഹൃദയത്തിൽ വരുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട നമ്മളുടെ മുൻഗാമികളായ ഉലമ പറയുന്നു, ഇമാം ബൂസിരി തങ്ങളുണ്ടാക്കിയ ഹംസിയ എന്ന ബൈത്തിനെ വ്യാഖ്യാനിച്ചും കൊണ്ട് പറഞ്ഞതായി കാണാം, ഇഷ്ഖ് മനസ്സിൽ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ കുറേ ബൈത്തുകൾ ഇങ്ങനെ ചെല്ലുക. അത് അറബി ഭാഷയിലും ആവാ അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് കേൾക്കുമ്പോഴേക്ക് ആൾക്ക് വലിയൊരു മനസ്സിനൊരു മാറ്റമുണ്ടാവുന്നു. വെള്ളിയാഴ്ചകളിൽ കാണാം, ഖുത്ബ ഓതുന്ന സമയത്ത് നബാത്തിയ ഖുത്ബ ഓതുന്ന സമയത്ത് അർത്ഥം അറിയാത്ത ആളും അതിൻ്റെ ആ ശൈലി കൊണ്ട് ഇങ്ങനെ തലാട്ടുന്നത് കാണാം കുറേ ആളുകൾ. എന്താ ആ പറയുന്ന വിഷയം? ഹൃദയത്തിൻ്റെ അകത്ത് കടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ബൈത്ത്, പിന്നെ ഓരോ ഭാഷക്കാരും അവരവരുടെ ഭാഷയിലുള്ള പാട്ടുകൾ അതിങ്ങനെ ഹൃദയ സാന്നിധ്യത്തോടു കൂടി ചെല്ലുക. ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബത്ത് അതിങ്ങനെ ഹൃദയത്തിൽ അധികരിച്ചും കൊണ്ടേ വരൂ. അങ്ങനെ എത്രയോ പാട്ടുകൾ ഉർദുക്കാര് ഉർദു ഭാഷയിൽ, മലയാളക്കാർ മലയാള ഭാഷയിൽ. ഇപ്പൊ നഴത്ത് പാടുന്നതെന്നാണ് നഴത്ത്. നഴത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണങ്ങൾ സിഫത്തുകൾ എടുത്ത് പാടാം, നഴത്ത് എന്നാണ്. അതിനാ നാത്തേ ഷെരീഫ് നാത്തേ എന്നവർ പറയുമ്പോൾ അങ്ങനെ സ്പീഡിൽ പറയുമ്പോഴേക്ക് അങ്ങനെയാവും, നഴത്ത് നഴത്ത്. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനാഖിബുകൾ പാടലാണ്. അതിൽ വലിയ ബർക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്നേഹം ഹൃദയത്തിൽ ഇങ്ങനെ വളർന്നു വരുന്നു. അത് പാടുമ്പോൾ, സലാത്ത് ചൊല്ലുമ്പോൾ എല്ലാം ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാവണം. സലാത്തും എല്ലാം അതിൽ വലിയ ഫലമുണ്ട്. പണ്ടേ നമ്മളുടെ നാടുകളിൽ വയലു തുടങ്ങുമ്പോൾ ബുർദ വൈത്താണ് ചൊല്ലുക. ബുർദ വൈത്ത് ചൊല്ലി അത് കുറച്ചങ്ങോട്ടെത്തുമ്പോഴേക്കാണ് പിന്നെ വയലു തുടങ്ങുക.
അങ്ങനെ വയലിന്റെ ഇടക്ക് വെച്ച് മധ്യത്തിലൊരു നിർത്തലുണ്ടാവും. ആ നിർത്തുന്ന സമയത്തും വെറുതെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പാടും. നമ്മളെ ഈ നാട്ടിൻ്റെ ചുറ്റുഭാഗത്ത് തന്നെ വയൽ നടക്കുമ്പോൾ പലരും പാടലുണ്ടായിരുന്നു. ആര്? അലിമീങ്ങളും അലിമീങ്ങളും അല്ലാതിരിക്കുന്ന ആളുകൾ കുറെ മദ്ഹിന്റെ പാട്ടുകളും മറ്റൊക്കെ പാടമുള്ള ആളുകൾ ഇടക്ക് വെച്ച് ബുർദന്റെ തന്നെ കുറച്ച് അടികൾ ബൈത്ത് അവര് പാടിയിരുന്നു. അതിന് ഇരിക്കുന്ന ആളുകളൊക്കെ സലാത്തുമായിട്ട് ജവാബ് ചൊല്ലും. അങ്ങനെ കുറച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത് തുടങ്ങി വേണത്. അതൊക്കെ അവര് ചൊല്ലിയത് ബർക്കത്ത് ഉദ്ദേശവും കൊണ്ടാണ്. ബർക്കത്ത് അത് പണ്ടേ ഉണ്ട്. അതേപോലെ ഈ ബുർദ ബൈത്ത് അത് സുഖമില്ലാത്ത ആളുകളുടെ അടുത്തിരുന്ന് മന്ത്രിക്കും ബൈത്ത് ചെല്ലും. അതുകൊണ്ട് ഷിഫാന തേടലുണ്ട്. ആ ഷിഫാന തേടൽ ഉള്ളത് കൊണ്ട് ഈ ബൈത്തിനിക്ക് ഒരു പേരും കൂടിയുണ്ട്, ബുർഉദ്ദാ. രോഗശമനത്തിന് വേണ്ടി ഉള്ള ബൈത്ത് ബുർദ എന്നും പറയുന്നു. ബുർദ അതിനും കാരണം ബുർദ തന്നെ പൊതപ്പ് എന്നാണ്. എന്തുകൊണ്ട്? ഇമാം ബൂസീരി തങ്ങൾ ഈ ബുർദ ബൈത്ത് ഉണ്ടാക്കിയത് എപ്പോഴാണെന്ന് അറിയുമോ? ബൂസീരി തങ്ങൾക്ക് പക്ഷവാദം പിടിച്ചു, ഒരു ഭാഗത്തിന് തന്നെ ശക്തിയില്ലാതെയായി കിടപ്പിലായി. അങ്ങനെ ഇമാം ബൂസീരി റളിയല്ലാഹു തആല അൻഹു ഈ രോഗം സുഗമാവലിന് ഉദ്ദേശം കൊണ്ടും അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചും കൊണ്ട് ഈ ബൈത്ത് ഉണ്ടാക്കി. അമിൻ തദക്കുരി ജിറാനി ബിദി സലമി എന്ന് തുടങ്ങുന്ന ഈ ബൈത്ത് അങ്ങനെ ഉണ്ടാക്കി അത് തീർന്നു. തീർന്നപ്പോഴാണ് ഇമാം മൂസിരി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം മൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി അവർകളെ ഒന്ന് അവിടുത്തെ ബർഹത്താക്കപ്പെട്ട് കൈകൊണ്ട് തടകി. തടകിയപ്പോൾ പക്ഷവാദം മാറി. ഈ ബൈത്ത് ഇമാം ബൂസൂരിയെ കൊണ്ട് അത് ചൊല്ലിച്ചു. ബുർദ ചൊല്ല് വാഹബിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ബൈത്ത് ഇങ്ങനെ കേട്ട് ഇരുന്നു. മാത്രമല്ല, ബുർദയിലുള്ള ഒരു ബൈത്താണ് ഫമബല്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറഞ്ഞ് 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 ഇങ്ങനെ അവിടെ എത്തി. അവിടെ ഇമാം ബൂസിരി എന്ന് ചൊല്ലി അതിൻ്റെ അപ്പുറമുള്ള അരടി ബൈത്ത് ഇമാം ബൂസിരിക്ക് ചൊല്ലാൻ കിട്ടുന്നില്ല. അത് എന്താണ് ഇമാം ബൂസിരി ചൊല്ലിയത് എന്നറിയില്ല. അങ്ങനെ ആവർത്തിച്ചു പല പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലുമ്പോൾ സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, അതിൻ്റെ അപ്പുറം വാന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിമി എന്ന് ചൊല്ലൂ. അങ്ങനെ ഇമാം ബൂസിരി അത് ചൊല്ലി ബൈത്ത് പൂർത്തിയാക്കിയപ്പോൾ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഷാൾ ഇട്ട് കൊടുത്തു.
ആ ഷാലിനാണ് ബുർദ എന്ന് പറയുന്നത്. ബുർദ പൊതപ്പ്, ഷാൽ പൊതപ്പ്, അതിനെ ബുർദ എന്ന പേര്. ഇത് സ്വപ്നത്തിൽ ഇമാം ബൂസീരി കണ്ടത്, ഉറക്കത്തിൽ നിന്ന് എണീച്ചു നോക്കുമ്പോഴേക്ക് സ്വക്കേടില്ല, സ്വക്കേടെല്ലാം മാറിയിട്ടുണ്ട്. പിറ്റന്നാള് രാവിലെ എണീച്ച് നടന്നു, റോട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്ക് ഇമാം ബൂസീരിന്റെ ഒരു സുഹൃത്ത് ഷെയ്ഖ് അബു റജാ എന്നൊരാള് വൈക്ക് വെച്ച് കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോൾ ഈ പക്ഷപാതത്തിൽ കിടക്കുന്ന ആള് നിങ്ങളെങ്ങനെ എണീച്ചിങ്ങനെ നടന്നു എന്ന് ചോദിച്ചില്ല. ചോദിക്കാതെ പറഞ്ഞെന്താ, നിങ്ങളെ ബുർദ വൈത്ത് എനിക്കും തരണോ? ഇമാം ബുസിരി ബുർദ ഉണ്ടാക്കിയത് ഇമാം ബുസിരി അല്ലാണ്ട് വേറെ ആരും അറിയില്ല. അപ്പൊ ഇജ്ജു നിങ്ങൾക്ക് ആര് പറഞ്ഞെന്ന് ഞാൻ വൈത്ത് ഉണ്ടാക്കി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിൽ ഇരുന്നിട്ട് ആ ബൈത്ത് ഇരുന്ന് ഞാൻ കണ്ട്, അവരും സ്വപ്നത്തിൽ കണ്ടതാണ്. അങ്ങനെ ബുർദ ബൈത്ത് കൊടുത്തു. അങ്ങനെ ഇമാം മൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്ക് ഈ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ രോഗം മാറിക്കിട്ടി. ഇതും നമ്മൾക്ക് ഇഖ്ലാസോടെ മന്ത്രിച്ചാൽ ഗുണം കിട്ടും. ഇഖ്ലാസോടെ എന്നാൽ എങ്ങനെ? അതിങ്ങനെ ഇന്നലെ വേദനയിൽ കേട്ട് ഇങ്ങനെ മന്ത്രിച്ചെങ്കിൽ സുഖാവുന്നു എന്നെങ്കിൽ നോക്കാം, എന്റെ സുഖിട് മാറുന്നോ എന്നൊന്ന് നോക്കാം, ഒരു പരിശോധന. അങ്ങനെ അതിന് ഫലവും കിട്ടൂല. പിന്നെ വാറബിക്ക് നല്ല ഇഖ്ലാസോടും ഇതിൽ ഫലമുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ ഇത് മന്ത്രിച്ചാൽ ഗുണം കിട്ടും. മന്ത്രിക്കുന്നതിനും രീതിയുണ്ട്. ബൈത്തായിട്ട് തന്നെ ചെല്ലണം. ബൈത്തല്ലാതെ അങ്ങനെ ചെല്ലാൻ പറ്റൂല. ശരിക്കും ബൈത്തിന്റെ ശൈലിയിലായിട്ട് തന്നെ മന്ത്രിക്കണം. അത് മാത്രമല്ല, ഓരോ ബൈത്തിനും ജവാബ് ചെല്ലണം. ജവാബ് ഏത്? മൗലായ സല്ലി വസല്ലിം ദാഇമന അബദാ. ഇതേ ജവാബാവണം. അലാ ഹബീബിക ഖൈറിൽ ഖൽഖി മി വന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത ആ വാക്ക് ഈ സലാത്തിലുണ്ട്, ജവാബിലുണ്ട്. അതുകൊണ്ട് അത് തന്നെയാവണം. അങ്ങനെ ജവാബ് ചൊല്ലിക്കൊണ്ട് മന്ദിരം തുടരുക. പല സ്ഥലത്തും നിന്നൽ മുഹിബ്ബ അനിൽ റദാലി ഫീ സമമി, ഇങ്ങനെ രണ്ട് മീം ഒന്നിച്ചു വരുന്ന സ്ഥലമുണ്ട്. ഇന്നൽ മുഹിബ്ബ അനിൽ റദാലി ഫീ സമമി, അവിടെ എത്തുമ്പോഴേക്ക് രോഗിയുടെ ശരീരത്തിൽ ഊതുക, രണ്ട് മീമുള്ള സ്ഥലത്ത്. പക്ഷെ അവസാനാകുമ്പോഴേക്ക് അങ്ങനെ രണ്ട് മീം ഒരുമിച്ച് കൂടിയ സ്ഥലം കിട്ടൂല. ലാസ്റ്റ് സ്ഥലത്ത് ഒരുതിൻ്റെ ഇത്താലൊക്കെ തെറ്റുണ്ട്. ഫീ സമമീൻ്റെ അവിടെ ഫീ സനമീന്ന് കാണാം, അത് തെറ്റാണ്. അങ്ങനെ വേറെയും കുറേ തെറ്റുകളുണ്ട്. ആ തെറ്റുകളൊക്കെ തീർത്തിട്ട് അറിയുന്ന ആളെ കൊണ്ട് തെറ്റ് തീർത്തിട്ട് അത് മന്ത്രിക്കണം. നല്ല ഇഖ്ലാസോടുകൂടി അങ്ങനെ വലിയ ബർക്കത്തുള്ളത് ഇരിക്കുന്ന ഒന്നാണ് ബുർദ ബൈത്ത്. ആ ബർക്കത്ത് ആഗ്രഹിച്ചും കൊണ്ടാവണം നമ്മൾ ബുർദ ചൊല്ലലും അത് കേൾക്കലും. എന്നാൽ മാത്രമേ നമ്മളെ ഈ പരിപാടി കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. ബർക്കത്തുള്ളതാണ് അത്. വെറും ഒരു കളി പോലെയാവാൻ പറ്റുകയില്ല ബുർദ എന്നുള്ളത്. അത് വലിയ അദബോടുകൂടി അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹാണ് പറയുന്നത്. ബുർദ തന്നെ ചൊല്ലിയാല് വേറെന്തെങ്കിലും പാട്ട് എൻ്റെ അടുക്കെല്ലാം കൂട്ടിയിട്ട് അങ്ങനല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ്. ഇനി മദഹ് ആയത് ഇരിക്കുന്ന വേറെന്തെങ്കിലും അടക്ക് കൂട്ടിയാൽ അത് ബുർദന്റെ അടക്ക് കൂട്ടിയേ ഉള്ളൂ. അത് വലിയ ബർക്കത്തുള്ളത് ഇരിക്കുന്ന ഒന്നാണ് ബൈത്ത്. ആ ബർക്കത്ത് നമ്മൾ ആഗ്രഹിച്ചും കൊണ്ടാവണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്.
അതുപോലെ തന്നെ നാരിയത്തു സലാത്ത് നടത്താറുണ്ട്. അതും അങ്ങനെ തന്നെ നാരിയത്തു സലാത്ത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുത്താസി എന്ന ആള് ജമ്മു ചെയ്തിരിക്കുന്ന സലാത്താണ്. ആ സലാത്തിനെ സംബന്ധിച്ച് പറയുന്നു, ഒരു മജ്ലിസിൽ ആളുകൾ ഒരുമിച്ച് കൂടി 4444 വട്ടം ആ സലാത്ത് ചൊല്ലിയാൽ, ഇഖ്ലാസോടുകൂടി ചൊല്ലിയാൽ ഉദ്ദേശിച്ച കാര്യം പൂർത്തിയാവും. നാരിയ എന്നതിന് പേര് വെച്ചു. നാറ് തന്നെയാ തീയ, നാരിയ. അപ്പൊ തീ കൊണ്ട് കരിഞ്ഞത് പോലെ എത്ര സ്പീഡുണ്ട് അതുപോലെ ആവശ്യം പൂർത്തിയാവൽ വളരെ സ്പീഡിലായിരിക്കും. 4444 ഒരു മജ്ലിസിൽ പൂർത്തിയാക്കുക എന്ന് അതിന് പ്രത്യേകം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു മജ്ലിസിൽ എല്ലാവരും കൂടി 4444 പൂർത്തിയാക്കിയാൽ മതി. അങ്ങനെ പ്രത്യേകം പറയാത്ത കാര്യം എല്ലാവരും കൂടി പൂർത്തിയാക്കാൻ അത് ശരിയാവില്ല. പണ്ടൊരു കൂട്ടർ അങ്ങനെ നോമ്പിടിക്കാൻ തീരുമാനിച്ചു. ഒരു മാസത്തെ നോമ്പ്, 30 നോമ്പ്. അപ്പൊ എന്താക്കാം, 30 ആൾ കൂടിയിട്ട് ഒരു ദിവസം നോമ്പ് വെച്ചാൽ 30 നോമ്പായില്ലേ? അങ്ങനെ പറ്റുകയില്ല. പ്രത്യേകം മജ്ലിസിൽ പൂർത്തിയാക്കിയാൽ മതി എന്ന് പറയുന്ന അത് ഈ നിലക്ക് അങ്ങനെ പൂർത്തിയാക്കിയാൽ മതി. അങ്ങനെ സലാത്തും ഉസ്മാഉൽ ബദരിയും ഇതൊക്കെ വലിയ ഫലമുള്ളതാണ്. ആഖിറത്തിന്റെ ഗുണത്തിന് വേണ്ടി എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം ഇതെല്ലാം നമ്മൾ ചെല്ലുന്നത്. അതുപോലെ മറ്റുള്ള ദിക്റുകളും സലാത്തുകളും എല്ലാം അധികരിപ്പിക്കുക. എങ്ങനെയാ അധികരിപ്പിക്കുക? ഓരോ സമയത്തും ഉള്ളത് ഇരിക്കുന്ന ദിക്റുകൾ ഉണ്ട്, അത് ചെല്ലി, അത് ചെല്ലിയാൽ ധാരാളമായി. പിന്നെ സൗകര്യമുള്ള ആൾക്ക് ഇഷ്ടം പോലെ ചെല്ലിക്കോളാം. ഓരോ സമയത്തും എങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴേക്കുണ്ട് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മിക റബ്ബി വളഅതു ജംബി വബികാ റഫഉഹു ഇൻ അംസക്ത നഫ്സീ ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫളഹാ ബിമാ തഹ്ഫളു ബിഹി ഇബാദക സാലിഹ്. വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖരിനീന وَإِنَّا إِلَىٰ رَبِّنَا لَمُنْقَلِبُونَ. മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കെട്ടിവെച്ച കക്കൂസോ അല്ലാതിരിക്കുന്ന സ്ഥലമോ അവിടെ എന്ത് വേണം? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. പുറത്തിറങ്ങിയതിന് ശേഷം ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഇങ്ങനെ ഓരോ അവസരവും ചൊല്ലേണ്ടതിരിക്കുന്ന ദിക്റുകളുണ്ട്. ഈ ദിക്റ് തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ചൊല്ലിയാൽ ധാരാളം ദിക്റായി നിസ്കാരത്തിന് ശേഷമുള്ളതിരിക്കുന്ന ദിക്റും ദുആയും ഇസ്തിഗ്ഫാർ ചൊല്ല, പിന്നെ അല്ലാഹുമ്മ അൻത അസ്സലാം മിൻക അസ്സലാം എന്നുള്ളതിൻ്റെ അവസാനം വരെ ആയത്തുൽ കുർസി ഓതുക 33 വട്ടം. സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാ 34 വട്ടം, അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് ദുആ ഇറക്കുക. ഇത് ദിക്റാണ്. അങ്ങനെ നിസ്കാരത്തിൻ്റെ പറയുള്ള ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഓരോ അവസരത്തിനും ഉള്ള ദിക്റുകൾ നമ്മൾ പതിവാക്കിയാൽ അത് വലിയ ഗുണമാണ്. അള്ളാഹുവിനെ ദിക്റ് അധികരിപ്പിച്ച കൂട്ടത്തിൽ പെടും. അത് വിട്ടാ പിന്നെന്ത് ചെയ്യാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റ് അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ ഇങ്ങനെ പതിവാക്കും ഒഴിവുള്ള സമയത്തൊക്കെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് വലിയ ഒരുക്കമൊന്നും ആവശ്യമില്ല, അതിന് വലിയ ഒരുക്കമൊന്നും ആവശ്യമില്ല. ദിക്റ് ചൊല്ലുമ്പോൾ ഒതു ഉണ്ടായിരിക്കൽ സുന്നത്താണെങ്കിലും ഒതു ഇല്ലാതെ തന്നെ ദിക്റ് ചൊല്ലിയാലും ആ ദിക്റ് പറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഒരു കാര്യം പറയട്ടെ, ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്റ് ചെല്ലുമ്പോഴേക്ക് പലരൊക്കെ ഒന്നും കേൾക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ്. തെറ്റത്, അത് തെറ്റ്, അത് ശരിയല്ല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ കുറച്ച് നീട്ടണം. അല്ലാഹ് ഒരു അലിഫുണ്ട് ഇടയിൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെ കുറച്ച് നീട്ടണം. നീട്ടാതെ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്, ശരിയല്ല, തെറ്റ്. അങ്ങനെ ഒരുപാട് തെറ്റുകൾ, പലതിലും തെറ്റ് വരുന്നുണ്ട്. ഒക്കെ ശ്രദ്ധിക്കണം. ആ തെറ്റൊക്കെ ശ്രദ്ധിച്ച് ചൊല്ലിയാൽ, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണ്, അത് ആളുകൾ ശ്രദ്ധിക്കരുത്. തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഈ വാവിനെ പലരും വിട്ടു വിടുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഇപ്പം ആളുകൾ വരുമ്പോഴേക്ക് തക്ബീർ, അപ്പോഴാണ് അല്ലാഹു അക്ബർ. ഇടയിൽ ഒരു വാവിനെ വിട്ടു, വാവോട് കൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതുപോലത്തെ എത്രയോ കാര്യം. മറ്റൊരു കാര്യം പലയിടത്തും ഞാൻ കേൾക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല ആള്. ഇഖാമത്തിന് മുമ്പ് സലാത്ത് ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, തീർന്നു. അലാ ആലി മുഹമ്മദ് എന്ന് ആ സലാത്ത് അത് ചെല്ലുന്നില്ല. കുടുംബത്തിൻ്റെ മേലുള്ള സലാത്ത് ചെല്ലുന്നില്ല. എന്തിനാ അവിടെ സലാത്ത്? ആലിൻ്റെ മേൽ കുടുംബത്തിൻ്റെ സലാത്ത് വേണ്ട എന്ന് ആര് പറഞ്ഞത്? സലാത്ത് ചെല്ലണമെന്നാണ് പറഞ്ഞത്. ഇത് പ്രത്യേകം പറഞ്ഞില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് എവിടെ കയറ്റില്ല, അവിടെയൊക്കെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ചെല്ലണം. ആദ്യത്തെ തഹിയാത്തിൽ ഒഴുകി, അതിന് ചില കാരണങ്ങളുണ്ട്. അല്ലാത്ത എല്ലാ സ്ഥലത്തും വേണം. ഉമൂമിൽ പെട്ടുക. മാത്രമല്ല ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ പറഞ്ഞതാണ്. അല്ലാമാ ബിർമാവി റളിയല്ലാഹു തആല അൻഹു, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ മുമ്പ് അല്ലാ നബിൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ സലാത്തും സലാമും ജല്ല സുന്നത്തുണ്ട് എന്ന് പ്രത്യേകം ഫിഖ്ഹിൻ്റെ കിതാബിൽ എന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ വീടും കുറേ ആൾ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് അല്ലാഹു 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 കേൾക്കുമ്പോൾ വല്ലാതൊരു വിഷമമുണ്ട്. എന്താ അല്ല പറഞ്ഞു? ആയുഹ അല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നബിൻ്റെ മേൽ സലാത്തും സലാമും ചൊല്ലണം മുഅ്മിനീങ്ങളെ. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, തങ്ങളെ മേലുള്ള സലാത്ത് എങ്ങനെയാണ്? അപ്പോൾ അല്ലാഹു നബി പറഞ്ഞു, എന്താണ്? ഖുലു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. കുടുംബത്തിനെ കൂട്ടിയിട്ടാണ് ചോദ്യം. എന്താണ്? തങ്ങളെ മേലെങ്ങനെ സലാത്ത്? അപ്പോൾ തങ്ങളെ മേലുള്ള സലാത്ത് പൂർത്തിയാവണം, കുടുംബത്തിൻ്റെ മേലും സലാത്ത് ചെയ്യണം. ലാ തുസല്ലു അലിയ സലാത്തൽ ബത്രാ, അവസാനം മുറിഞ്ഞുപോയ ബാൽ മുറിഞ്ഞ ആ സലാത്തുകൾ ചെല്ലരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എൻ്റെ മേലെ അങ്ങനത്തെ സലാത്ത് എന്താ? അത് സലാത്തുൽ ബത്ര എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മേലെ സലാത്ത് ഇല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ സലാത്ത് ഇല്ലാതിരിക്കുക എന്ന് സീബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നല്ല ഇഖ്ലാസോടെ ചെല്ലണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതായത് പലപ്പോഴും പലർക്കും സംഭവിച്ചു പോകുന്ന അപാകതകൾ, ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഈ സമയത്ത് എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം പറഞ്ഞാൽ എന്താവും? നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കാതെയാവും. പറഞ്ഞ അങ്ങനെ നീണ്ടുപോകും. ഇപ്പം ഇത്ര കുറച്ച് പറഞ്ഞാൽ നല്ലത്. ഈ പറഞ്ഞ ഓർമ്മ വെക്കൂ. ഇനി ബാക്കി കാര്യങ്ങൾ കുറേ ഉണ്ട്, ഒരുപാടുണ്ട്. അത് ഞാനൊരു അവസരം കുറച്ച് പറയാം, പിന്നെ ഒരു അവസരം കുറച്ച് പറയാം. അപ്പോൾ ഓർമ്മ നിൽക്കും. ദീന് എന്തോ കാണാനുള്ള ഒരു വസ്തുവായിട്ട് ഇങ്ങനെ കുറേ പ്രകടനങ്ങൾ, അത് മാത്രം പോരാ, അത് ഇഖ്ലാസോട് കൂടിയാവണം. അതിൻ്റെ രീതി പോലെയാവണം. ആ നിലക്ക് നമ്മൾക്ക് അനുസരിച്ച് നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖിയുമാരാവട്ടെ. ഈ പരിപാടി അല്ലാഹു തആലന്റെ പൊരുത്തത്തിലാക്കി തരുമാരാവട്ടെ. സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ചും കൊണ്ടുള്ള പരിപാടി ഇത് ആയി അല്ലാഹു തആല നമ്മൾക്ക് കബൂൽ ചെയ്ത് തരുമാരാവട്ടെ.
ഇതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല നമ്മളുടെ ദുനിയാവിലും ഖബറിലും മഹ്ശറിലും സിറാത്ത് വാരത്തിലും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി നമ്മൾക്ക് നൽകുമാരാവട്ടെ എന്ന് ദ്വാരം കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആ ഒരു തെറ്റ തന്നെ ഈ ബാല് തുടങ്ങുമ്പോഴേക്ക് അല്ലെങ്കിൽ അവസാനിക്കുമ്പോഴേക്ക് പലരും സലാം പറയും, ആളുമുണ്ടാവാതിരിക്കരുത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ സലാം പറയലില്ല. എന്താ ആളുകൾ എന്തിനു കുറ്റത്തിലാക്കുന്നത്? സലാം പറയൽ സുന്നത്ത്, മടക്കൽ ഉജൂബ്. സലാം പറഞ്ഞില്ലെങ്കിൽ ആളുകൾക്ക് കുറെ അഭിപ്രായങ്ങളുണ്ട്, അയാൾ എന്താ വേൾ പറയുമ്പോഴേക്ക് അയാൾ സലാം പറഞ്ഞില്ല, അയാൾ സുന്നത്ത് വിട്ട് സലാം പറയുന്നത്. പലപ്പോഴും സുന്നത്ത് വിടുന്നതിന് ഈ കേൾക്കുന്ന ആൾക്ക് സലാം പറയൽ ഉജൂബാണ്, മടക്കൽ. ഉജൂബ് ആയ കാര്യം ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാവും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റ് വലുതാണ് എന്നുള്ള അത് മനസ്സിലാക്കാതെ ഈ മജ്ലിസിൽ വന്നിട്ട് സലാം പറഞ്ഞാൽ മടക്കലേ ഇല്ല, മുണ്ടാതിരിക്കലല്ല. എന്താണ് ഈ സംസാരിച്ച ആൾ മുസ്ലിം അല്ല എന്നിട്ട് അങ്ങനെയാണോ? അല്ല, ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെയാണോ? രണ്ടാണെങ്ങ് തെറ്റു തന്നെ. അതുകൊണ്ട് സലാം പറഞ്ഞാൽ മടക്കണം, അല്ലെങ്കിൽ ഈ കേട്ടിരുന്ന ആളെല്ലാവരും കുറ്റക്കാരും. ആരെങ്കിലും കുറച്ചാളങ്ങ് മടക്കിയാൽ എല്ലാവരും കുറ്റത്തിന് ഒഴിവായി. അപ്പോൾ തെറ്റുകൾ കുറേ ഉണ്ട് എന്ന് പറയുന്നത് അതാ ഒന്ന് ഇത് തന്നെയാണ്. പലപ്പോഴും വെള്ളിയാഴ്ച ഹത്തീബ് സലാം പറയുമ്പോഴേക്കും അങ്ങനെ മടക്കലുണ്ടാവില്ല. മടക്കിയാൽ കേൾക്കണം സലാം പറഞ്ഞ ആൾക്ക്, ഞാൻ മടക്കി എന്ന് മനസ്സിൽ പറഞ്ഞാൽ പോരാ. സലാം പറയുന്നതും കേൾക്കണം, മടക്കുന്നത് പറഞ്ഞ ആൾക്ക് കേൾക്കണം, എന്നാലേ അത് മടക്കലാവുള്ളൂ.